ഹബീബുന വസൈദുന മുഹമ്മദ് റസൂലാഹി സലാഹു അലഹി വസല്ലം തങ്ങൾ കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ് ചരിത്രത്തിൽ പിന്നീട് അറിയപ്പെട്ടിട്ടുള്ള മഹാന്മാരായ പല സഹാബിമാരും നബി സലല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ കാലത്ത് ചെറിയ കുട്ടികളായിരുന്നു അത്തരത്തിൽപ്പെട്ട ഒരു വലിയ വ്യക്തിത്വത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റാരുമല്ല മഹാനായ അബ്ബാസ് അബ്ദുലഹി അബ്ബാസ്ഹു മുത്തനബിയുടെ ഉപ്പയായ അബ്ദുല്ലാഹ് എന്നിവരുടെ ഉപ്പയായ അബ്ദുൽ മുത്തലിബിന് പത്തൊമ്പത് മക്കളാണ് ഉണ്ടായിരുന്നത് പതിമൂന്ന് ആൺമക്കളും ആറ് പെൺമക്കളും ആ പതിമൂന്ന് ആൺമക്കളിൽ ഏറ്റവും ഇളയ ആളാണ് ഹംസാ റലിഅള്ളഹു അബ്ദുല്ലാ റലി അള്ളാഹുഹുവിൻ്റെയും ഹംസാറലി അള്ളാഹു അനഹുവിൻ്റെയും ഇടയിൽ ഉള്ള അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് അബ്ബാസ് റലി അള്ളാഹു അനുഹു അബ്ബാസ് റലി അള്ളാഹു അനഹുവിൻ്റെ മകനാണ് അബ്ദുള്ള മുത്തുനബി സലാഹു അലഹി വസ്ലം തങ്ങൾ വഫാത്താകുമ്പോൾ അബ്ദുല്ലയുടെ പ്രായം പതിമൂന്ന് വയസ്സായിരുന്നു അപ്പോൾ നമുക്ക് ആലോചിക്കാം മുത്തുനബി മദീനയിലേക്ക് ഹിജറ പോകുന്നതിൻ്റെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അബ്ദുള്ളിബിനു അബ്ബാസ് റലി അള്ളാഹു ജനിക്കുന്നത് അപ്പോൾ മുത്തുനബി വഫാത്താകുമ്പോൾ പതിമൂന്ന് വയസ്സ് മുത്തനബി മദീനയിൽ ജീവിക്കുമ്പോൾ മൂന്ന് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള പ്രായം ആ ഒരു കാലത്തിനിടക്കാണ് അബ്ദുള്ളഹിബിൻ അബ്ബാസ് റലി അള്ളഹു മുത്തനബിയുമായിട്ടുള്ള സഹവാസങ്ങൾ അപ്പോൾ കൊച്ചുകുട്ടിയോടുള്ള വാത്സല്യവും സ്നേഹവും ആവോളം അനുഭവിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞ അതിഭാഗ്യവാനാണ് അബ്ദുള്ളഹിബിൻ അബ്ബാസ് റലി അള്ളഹുഖാൻഹു അവർ വഫാത്തായത് ഹിജ്റ അറുപത്തിയെട്ടിലാണ് അവരുടെ എഴുപത്തിയൊന്നാമത്തെ വയസ്സിൽ തായിഫിൽ വെച്ചാണ് വഫാത്ത് സംഭവിച്ചത് അവിടെ തന്നെയാണ് ഖബറുള്ളത് ഇന്നും തായിഫിൽ നമുക്ക് പോയി നോക്കിയാൽ അബ്ദുള്ള ഹിബിൻ അൻഹുമയുടെ പേരിലുള്ള വലിയ പള്ളിയും കവാടവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അവിടുത്തെ ആത്മീയമായ സാന്നിധ്യത്തെ വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള വലിയ പള്ളി ലൈബ്രറി എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട് അത് വൈഫിലൊക്കെ പോകുന്ന ആൾക്കാർ എന്തായാലും നിർബന്ധമായിട്ടും അവിടെ സന്ദർശനം നടത്താറുമുള്ളതാണ് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല അപ്പോൾ മുത്തുനബിയുടെ ജീവിതകാലത്ത് തന്നെ ആ സഹവാസത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞു അത്തരത്തിലുള്ള ഒന്ന് രണ്ട് ഹദീസുകൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് മുത്തുനബിയുടെ അറിവിനെ സ്വജീവിതത്തിലേക്ക് ആവാഹിച്ച് സ്വജീവിതത്തിലൂടെ അതിനെ മനോഹരമായി പ്രകാശിപ്പിച്ച് അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്ത ലോകത്തിലെ തുല്യതയില്ലാത്ത മഹത്തുക്കളാണ് സഹാബിമാർ ആ നിലക്ക് ഈ സമുദായത്തിലെ ഏറ്റവും ഉത്തമരായിട്ടുള്ള വിഭാഗം എന്ന് പറയുന്നതും സഹാബികളാണ് ആ മഹാന്മാരായ സഹാബികളോട് വൈജ്ഞാനിക മേഖലയിൽ വലിയ കടപ്പാടുണ്ട് ഈ സമുദായത്തിന് മുത്തുനിബിയാകുന്ന വിജ്ഞാന സാഗരത്തിൽ നിന്ന് ആർജിച്ചെടുത്ത മൊഴിമുത്തുകളായ ഹദീസുകളെ സ്വജീവിതത്തിലൂടെ പ്രകാശിപ്പിച്ച് അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകാൻ വേണ്ടി മുത്തുനബിയുടെ വഫാത്തിന് ശേഷവും ഏകദേശം ഒരു ഒരു പത്തൊൻപതിലധികം വർഷം ജീവിച്ചിരിക്കുക എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമാണ് മഹാന്മാരായ സഹാബിമാർ പലരും അത്തരത്തിലുള്ള ഭാഗ്യം സിദ്ധിച്ചവരുമാണ് ഈ സമുദായത്തിൻ്റെ പണ്ഡിതൻ വിജ്ഞാന സമുദ്രം അതുപോലെ തന്നെ ഏറ്റവും വിശ്രുതനായിട്ടുള്ള ഖുർആാൻ വ്യാഖ്യാതാവ് ഖുർആാൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്നീ തരത്തിലൊക്കെയാണ് അബ്ദുല്ലാഹുബിൻ അബ്ബാസ് അലൈഹി അള്ളാഹു അറിയപ്പെടുന്നത് അതിനൊരു കാരണമുണ്ട് മുത്തബി സാഹു അലഹു വസ്ലമ തങ്ങൾ ഒരിക്കൽ പ്രാർത്ഥിച്ചു അള്ളാഹു ഫിദ്ദീൻ അള്ളാഹുവെ മതത്തിൽ ഇവന് വിജ്ഞാനം നൽകണമേ അതുപോലെ വിശുദ്ധ ഖുർആാൻ്റെ വ്യാഖ്യാനം നീ പഠിപ്പിക്കണമേ ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവരുടെ വൈജ്ഞാനികമായിട്ടുള്ള മികവ് പിന്നീട് ജീവിച്ചിട്ടുള്ള സഹാബികളും അല്ലാത്തവരുമായ മഹത്വക്കൾ പറഞ്ഞിട്ടുണ്ട് മസുറുഖ് അള്ളി അള്ളാഹു പറയുന്നുണ്ട് ഞാൻ കണ്ട നൂറ്റി അൻപത് സഹാബിമാരും അവരുടെ വീക്ഷണത്തിന് വിരുദ്ധമായ മറ്റൊരു വീക്ഷണമാണ് അബ്ദുല്ലാഹിബിന് അബ്ബാസ് അലി അള്ളാഹുലഹുവിന് ഉള്ളത് എന്നറിഞ്ഞാൽ അവർ അവരുടെ വീക്ഷണം മാറ്റി അബ്ദുല്ലാഹിബു അലി അള്ളാഹു വീക്ഷണവും അഭിപ്രായവും സ്വീകരിക്കുമായിരുന്നു എന്നുള്ളത് അപ്പോ സഹാബിമാരൊന്നടങ്കം വലിയ ജ്ഞാനിയായി അംഗീകരിച്ചിരുന്ന വിശുദ്ധ ഖുർആാൻ്റെയൊക്കെ വ്യാഖ്യാനത്തിന് എല്ലാവരും സമീപിച്ചിരുന്ന വലിയ മഹാനായിരുന്നു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അൻഹു പറയുന്നുണ്ട് അബ്ദുല്ലാഹിബിന് അബ്ബാസ്ഹുവിൻ്റെ സദസ്സിന് വെല്ലുന്ന മറ്റൊരു വൈജ്ഞാനിക സദസ്സ് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ മുത്തുനബി അല്ലേ ദ ചെയ്തത് അള്ളാഹു ഹുഫ് അദ്ദീൻ എന്ന് അപ്പോൾ എന്തായാലും അങ്ങനെ വരാനേ തരമുള്ളൂ വൈജ്ഞാനികമായിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയ മഹത്തായ ഒരു ജീവിതമാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അനഹുവിൻ്റെത് ഒരിക്കൽ മുത്തുനബി സലഹു അലഹി വസ്ല്ലം ആ അബ്ദുള്ള അബ്ബാസിനോട് പറഞ്ഞു ചെറിയ അബ്ബാസിനോട് പറഞ്ഞു പറഞ്ഞു മോനായിരിക്കും നിന്നുള്ള സഹായം ക്ഷമയോടൊപ്പമാണ് തീർച്ചയായിട്ടും സന്തോഷം അത് ദുഃഖത്തോടൊപ്പമാണ് ഞെരുക്കത്തോടൊപ്പമാണ് എളുപ്പമുള്ളത് ഇത് കുട്ടിയായ അബ്ബാസ് അബ്ബാസ്ലി അള്ളാഹു അഹ്ഹുവിന് മുത്തനബി പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പ്രതീക്ഷയുടെ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല വിചാരത്തിൻ്റെ വിത്തുകൾ മുത്തുനബി സലാഹു അലഹി വസ്ലം തങ്ങൾ സന്നിവേശിപ്പിക്കുകയാണ് അവർക്ക് ശുഭാപ്തി വിശ്വാസമുള്ളവരായിട്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരണം അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരാനാവശ്യമായ മൂല്യവത്തായ അധ്യാപനങ്ങൾ രക്ഷിതാക്കൾ അവർക്ക് നൽകേണ്ടതാണ് അള്ളാഹുവിനെ നല്ല വിചാരം കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാകണം ഭാവിയെക്കുറിച്ച് ആ ഭാവിയിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന വിഷമഘട്ടങ്ങളിലൊക്കെ അവർക്ക് എപ്പോഴും ഓർത്തുവെക്കാൻ കഴിയുന്ന രീതിയിലുള്ള മഹത്തായ ഒരു സന്ദേശമാണ് മുത്തൂം സലഹ് അലൈവ് വസ്ലം ഈ വാക്കുകളിലൂടെ പഠിപ്പിച്ചത് തീർച്ചയായിട്ടും അതിൽ വലിയ പാഠം നമുക്കുണ്ട് വർത്തമാനകാല സാഹചര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പത്തെഴുപത്തഞ്ച് വർഷമായി ക്ഷമിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന ഫലസ്തീനികൾക്ക് ഇന്നല്ലാഹുവിൻ്റെ സഹായം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ സമൂഹം ഒരു വലിയ സൈന്യം അവരെ അക്രമിക്കാൻ ചെന്നിട്ട് എല്ലാ തരത്തിലും അവരെ നാലു ഭാഗത്തു നിന്നും ആക്രമിച്ചിട്ടും പരാജയപ്പെടുത്താൻ സാധിക്കാത്തത് അള്ളാഹുവിൻ്റെ സഹായം അവർക്കുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുക ക്ഷമയോടൊപ്പമാണ് ക്ഷമിക്കണം ക്ഷമിച്ചവർക്കാണ് വിജയമുണ്ടായിട്ടുള്ളത് മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ദാസാഹുനഹു മുത്തുനബിയോടൊപ്പം യാത്ര ചെയ്യുകയാണ് വാഹനപ്പുറത്താണ് ഉള്ളത് മുത്തുനബിയാണ് മുന്നിൽ അപ്പം പുറകിലിരിക്കുന്ന അബ്ദുല്ലാഹിബിനെ അബ്ബാസ് അലീ അള്ളാഹു നഹുവിനോട് മുത്തുനബി പറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നുമോനെ ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹു നിന്നെ സംരക്ഷിക്കും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ദീർഘമായ ഹദീഫിൽ അവസാന ഭാഗത്ത് കാണാം വാലം على ينفعوك ينفعوك بشيء بشيء لم قد كتبه الله له നിനക്കൊരു ഉപകാരം ചെയ്യാൻ ഉദ്ദേശിച്ചാലും അള്ളാഹു നിനക്ക് ഉദ്ദേശിച്ചിട്ടില്ലാത്ത മറ്റൊരു ഉപകാരം ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല തുടർന്ന് അള്ളാഹുദ് റസൂല് പഠിപ്പിച്ചു കൊടുക്കേണ്ട അബ്ദുല്ലാഹിബിനു അതുപോലെ അപ്രകാരം തന്നെ അവരെല്ലാവരും കൂടെ ഒരുമിച്ചുകൂടി നിനക്ക് ഒരു ഉപദ്രവം ചെയ്യാൻ ഉദ്ദേശിച്ചാലും അള്ളാഹു നിനക്ക് കണക്കാക്കിയിട്ടുള്ളതല്ലാത്ത മറ്റൊരു ഉപദ്രവം ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല അപ്പോൾ വലിയൊരു സൈന്യം ഇപ്പൊ ഖസയിൽ ഒരുമിച്ചു കൂടിയിട്ട് എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും നടത്താൻ ഉദ്ദേശിച്ചിട്ടും അവർ ഉദ്ദേശിച്ചതുപോലെയുള്ള ആഘാതം സംഭവിപ്പിക്കാൻ ശത്രു സൈന്യത്തിന് കഴിയുന്നില്ല വളരെ കൃത്യമായിട്ട് മുത്തനബി പഠിപ്പിച്ചതാണ് അബ്ദുള്ള അബ്ബാസ് അബ്ബാസ്റദി അള്ളാഹു അനഹീനെ ജനങ്ങൾ മുഴുവൻ ഒന്നിച്ച് എല്ലാ ശക്തികളും കൂടെ ഒന്നിച്ചുകൊണ്ട് നിനക്കൊരു ഉപകാരം ഒരു ഉപദ്രവം ചെയ്യാൻ ഉദ്ദേശിച്ചാലും അള്ളാഹു കണക്കാക്കിയതല്ലാത്ത ഒരു ഉപദ്രവം ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ല ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അബ്ദുള്ള അബ്ബാസ് അല്ലെ അള്ളാഹു തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് വലിയ മഹത്വത്തിൻ്റെ ഉടമയായ തെഴുപത്തൊന്ന് വർഷക്കാലത്തോളം വൈജ്ഞാനിക പ്രഭ പരത്തി ഈ ലോകത്ത് പ്രകാശ സമാനമായ ജീവിതം നയിച്ച വലിയ മഹാനായ അബ്ദുള്ള അബ്ബാസ് അല്ലെ അള്ളാഹു അനുഹുവിൻ്റെ കൊണ്ട് അള്ളാഹു നമ്മൾക്ക് സ്വലഹങ്ങളിൽപ്പെടുത്തട്ടെ നമുക്ക് അവരെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാൻ അള്ളാഹു തോഫി ചെയ്യട്ടെ ചെയ്യട്ടെ സ്ഥലക്കും വരഹമുല്ല